എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ ഒരു ചെറിയൊരു സ്പെഷ്യൽ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം. കാരണം മീൻകറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ മീൻകറി എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കാം. സാധാരണ മീൻകറിയല്ല, സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചെറിയൊരു മീൻകറിയിലേക്ക് നമുക്ക് പോകാം. നല്ല പുഴമീനാണ് കിട്ടിയിട്ടുള്ളത്, നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് അത്യാവശ്യം എടുത്ത് കട്ട് ചെയ്ത് വെക്കുക, സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉള്ളി ആവശ്യത്തിന്, ഏകദേശം നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉള്ളി എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 6 പേർക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് പിന്നെ ഉള്ളി എടുത്ത് ഉള്ളി നല്ല സ്ലൈസ് ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുക. അങ്ങനെ ഉള്ളി കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മീൻ കഴുകി വെച്ച മീൻ പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന്. അത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാത്രം എടുത്ത് അത്യാവശ്യം വേണ്ട ഓയിലൊക്കെ ഒഴിച്ച്, ഓയിൽ ഒഴിക്കുമ്പോൾ ആദ്യം ഗ്യാസ് കത്തിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഏകദേശം അത്യാവശ്യം ചൂടായപ്പോൾ പിന്നെ മുളക് പച്ചമുളക് അത്യാവശ്യം കടുക് ഉലുവ പിന്നെ ഉള്ളി ഉള്ളി ഏകദേശം ഒരു 5-6 ഉള്ളി എടുത്തിട്ടുള്ളൂ. അത് നല്ലോണം വഴറ്റി നല്ലോണം മിക്സ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുമ്പോൾ കുറച്ച് പയർ നമ്മളെ പയറുണ്ടല്ലോ, പിന്നെ കോട്ടാപ്പയർ ഒക്കെ പറയും, പിന്നെ പല സ്ഥലത്തും പല പയറാണ് പേര് പറയുന്നത്. അപ്പോൾ പയറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ പൊട്ടറ്റോ അതും പിന്നെ കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സൗത്ത് ഇന്ത്യൻ സ്റ്റൈലായതുകൊണ്ടാണ് വേറെ തന്നെ ഒരു ടൈപ്പിൽ ഉണ്ടാക്കുന്നത്. പിന്നെ അതുകൂടാണ് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പൊതീന മല്ലിച്ചപ്പ് ഇതൊക്കെ വേറെ തന്നെ അടിച്ച് വെക്കേതിനെ മിക്സിയിലടിച്ച് വെച്ച് പേസ്റ്റാക്കി പേസ്റ്റിൻ്റെ രൂപത്തിലവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചിട്ട് കൊടുക്കുക, ആവശ്യത്തിനനുസരിച്ചിട്ട് മസാലക്ക് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മസാല ഇടാൻ പാടുള്ളൂ. നല്ലോണം വഴറ്റിന് ശേഷം ഉള്ളിയും മസാലയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. ഏകദേശം ഞങ്ങൾ 2 ടീസ്പൂണ് ഉപ്പിട്ടത്. പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും ഫിഷ് മസാലപ്പൊടിയൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ അതിനനുസരിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പൊടി എന്തൊക്കെ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 2 ടീസ്പൂണ്, പിന്നെ മല്ലിപ്പൊടി, അപ്പോൾ എല്ലാ മസാല ഇട്ടതിന് ശേഷം പയറും പിന്നെ പൊട്ടറ്റോവും ഇട്ട് കൊടുക്കുക. പിന്നെ അപ്പോൾ നല്ല ഏകദേശം കുറച്ച് ഡ്രൈ രൂപത്തിലായതിന് ശേഷം ആവശ്യത്തിന് കുറച്ചും കൂടി നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു മീഡിയം ലെവലിൽ ഉണ്ടാക്കുന്നവർക്ക് അറിയാം ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഉണ്ടാക്കുക. പിന്നെ അവിടെ മൂടി വെച്ചിട്ട് നല്ലോണം തിളപ്പിക്കുക. നല്ല തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ അതിൽ ഇട്ട് വെക്കുക. എന്നിട്ട് 2 മിനിറ്റ് കൂടി ഇത് തിളപ്പിച്ചതിന് ശേഷം നമ്മളെ കറി റെഡിയാണ്. കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കൂടെ ചോറ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നൈറ്റ് ഫുഡ് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ. ചോറ് ഇതിന് ഇത്ര വലിയ കോമ്പിനേഷൻ ആവുന്നതാണ്.